പ്ലസ് ടു സെക്കൻഡ് ലാംഗ്വേജ് അറബിക് ക്ലാസ്സുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഖൈറുള്ള എന്ന കവിതാ പാഠഭാഗത്തിന്റെ ആക്ടിവിറ്റീസ് ആണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിന്റെ പാഠഭാഗം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തു. അത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അൽഅൻഷിത്വ ദിറാസിയ സ്റ്റഡി ആക്ടിവിറ്റീസ് പഠന പ്രവർത്തനങ്ങൾ. അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നുജീബ് ആണി ലസ്ഇലത്തിലാത്തിയ. നുജീബ് നമുക്ക് ഉത്തരം നൽകാം. ആണി ലസ്ഇലത്തിലാത്തിയ തായ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക്. അപ്പൊ തായ രണ്ട് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അവർക്ക് ഉത്തരം നൽകാനാണ് ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയുള്ള രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ അതിലെ ഒന്നാമത്തെ ചോദ്യം ബി ഐ ഇസ്മിൻ വസഫ ഷായറു വത്തനഹു. ബി ഐ ഇസ്മിൻ ഏതൊരു ഇസ്മു കൊണ്ടാണ് നാമം കൊണ്ടാണ് വസഫ ഷായറു വത്തനഹു കവി അദ്ദേഹത്തിന്റെ നാടിനെ വിശേഷിപ്പിച്ചത്. ഇവിടെ കവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖൈറുള്ള എന്ന കവിത എഴുതിയ എൻ കെ അഹമ്മദ് മൗലവിയാണ്. അദ്ദേഹത്തിന്റെ സ്വദേശം നമുക്കറിയാം കേരളമാണ്. അപ്പൊ കേരളത്തെ എൻ കെ അഹമ്മദ് മൗലവി തന്റെ കവിതയിലൂടെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്, ഏതൊരു നാമം കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ കവിതാ പാഠഭാഗം കൃത്യമായി പഠിച്ചവർക്കറിയാം ഖൈറുള്ള എന്ന നാമം കൊണ്ടാണ് കവി അദ്ദേഹത്തിന്റെ നാടിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം ലളിതമായി എഴുതുകയാണെങ്കിൽ ഖൈറുള്ള എന്ന് മാത്രം എഴുതിയാൽ മതി. ഒന്നുകൂടി വിശദമായി എഴുതുന്നതിന്റെ രൂപം ഇവിടെ നൽകിയിട്ടുണ്ട്. വസഫ ഷായറു വത്തനഹു ബിഖൈരില്ല. വസഫ ഷായറു വത്തനഹു കവി അദ്ദേഹത്തിന്റെ ദേശമായ കേരളത്തെ വിശേഷിപ്പിച്ചു ബിഖൈരില്ല ഖൈറുള്ള എന്ന നാമം കൊണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം ഫി ഐ മുഖാതായത്തിൻ വുലിദ ഷായറു അൽ മൗലവി അൻ കെ അഹമ്മദ്. ഫി ഐ മുഖാതായത്തിൻ ഏത് ജില്ലയിലാണ് വുലിദ ഷായർ അൽ മൗലവി എൻ കെ അഹമ്മദ് കവിയായ എൻ കെ അഹമ്മദ് മൗലവി ജനിച്ചത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ബയോഡാറ്റ പറഞ്ഞ സമയത്ത് നാം അത് വളരെ വിശദമായി പറഞ്ഞതാണ്. കണ്ണൂർ ജില്ലയിലെ കടവത്തൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഇപ്പൊ ഇവിടെ ജില്ല മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നുകിൽ കണ്ണൂർ എന്ന് തനിച്ചെഴുതുകയോ അല്ലെങ്കിൽ ഒന്നുകൂടി വിശദമായി ചോദ്യത്തിലെ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി വുലിദ ഷായർ എൻ കെ അഹമ്മദ് മൗലവി ഫി കടവത്തൂർ ബി മുഖാതായത്തി കണ്ണൂർ. ജില്ലയും സ്ഥലവും കൂട്ടി എഴുതാവുന്നതാണ്. ഇവിടെ ജില്ല മാത്രം ചോദിച്ചതുകൊണ്ട് വുലിദ ഷായർ എൻ കെ അഹമ്മദ് മൗലവി ഫി മുഖാതായത്തി കണ്ണൂർ എന്നിങ്ങനെ എഴുതിയാലും മതിയാകും. ഇതോടുകൂടി ഒന്നാമത്തെ ആക്ടിവിറ്റി ഇവിടെ പൂർണ്ണമായി. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നക്തുബർ റിസാല അൽ മർക്കസിയ ലിൽ ബൈത്തിൽ ആത്തി. നക്തുബർ റിസാലത്തുൽ മർക്കസിയ നമുക്ക് കേന്ദ്ര ആശയം എഴുതാം. അൽ റിസാലത്തുൽ മർക്കസിയ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ആശയം, പ്രധാനപ്പെട്ട ആശയം എന്നർത്ഥം. ലിൽ ബൈത്തിൽ ആത്തി തായ നൽകിയിട്ടുള്ള കവിതാശകലത്തിന്. അപ്പൊ തായ നൽകിയിട്ടുള്ള കവിതാശകലത്തിന്റെ കേന്ദ്ര ആശയം അഥവാ പ്രധാനപ്പെട്ട ആശയം എന്താണ് എന്നാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ എഴുതേണ്ടത്. തായ നൽകിയിട്ടുള്ളത് ഖൈറുള്ള എന്ന കവിതയിലെ ഒരു വരിയാണ്. വരിയൊന്ന് ശ്രദ്ധിക്കുക. ഫിക്കിസ്റോ കന്നമാഹിയ കിസ്വത്തുൻ ജമ്മുല. കവി കേരളത്തോട് പറയുകയാണ് ഫിക്കിസ് സുറോ, കേരളം എന്നിൽ ഒരുപാട് കൃഷികളുണ്ട്. സറോൺ ജമാൻ സുറോ എന്ന് പറഞ്ഞാൽ കൃഷികൾ. കന്നമാഹിയ കിസ്വത്തുൻ, ആ കൃഷികളൊക്കെ നിനക്കൊരു വസ്ത്രം പോലെയാണ്. കിസ്വത്ത് എന്ന് പറഞ്ഞാൽ വസ്ത്രം. കേരളം എന്നിലുള്ള കൃഷികളൊക്കെ നിനക്കൊരു വസ്ത്രം പോലെയാണ്. മിൻ സുന്ദുസിൻ ഹുലുറിൻ, പച്ചപ്പട്ടിനാലുള്ള, പച്ചപ്പട്ടിനാലുള്ള ഒരു വസ്ത്രം പോലെയാണ്. സുന്ദുസ് പട്ട്, ഹുലുറ് പച്ച എന്നർത്ഥം. കുസീതി തജമ്മുല, ആ പച്ചപ്പട്ടിനെ, കൃഷിയാലുള്ള ആ പച്ചപ്പട്ടിനെ നീ വളരെ മനോഹരമായി ധരിക്കപ്പെട്ടിരിക്കും. കസായക്സു എന്ന് പറഞ്ഞാൽ ധരിക്കുക. തജമ്മുല വളരെ മനോഹരമായിട്ട്. അപ്പൊ ഇതില് കേരളത്തിന്റെ കൃഷികളെ കുറിച്ചും അവയുടെ പച്ചപ്പിനെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആശയം എങ്ങനെ എഴുതാമെന്നതിന്റെ ഒരു മാതൃക ഇവിടെ കാണിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്തരത്തിൽ കവിതയുടെ വരികൾ തന്നെ അവയുടെ ആശയം എഴുതാൻ വേണ്ടി പരീക്ഷയിൽ നിരന്തരം ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം എഴുതുന്ന ഒരു മോഡലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലൊരു കവിതയിലെ വരി നൽകിയാൽ ആദ്യം ആ കവിതാശകലം ഏതൊരു കവിതയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നും ആ കവിത ആരാണ് എഴുതിയതെന്നും നാം തുടക്കത്തിൽ സൂചിപ്പിക്കണം. ശേഷമാണ് നൽകിയിട്ടുള്ള വരിയുടെ ആശയം നാം എഴുതേണ്ടത്. ഇവിടെ നൽകിയിട്ടുള്ളത് ശ്രദ്ധിക്കുക. ഹാദസത്തുർ മിൻ മൗലവി ഖൈറുള്ള കതബ ഹുഷായർ അൽ മഷ്ഹൂർ എൻ കെ അഹമ്മദ് മൗലവി. ഹാദസത്തുർ, ഈ ഒരു വരി, ഈ ഒരു കവിതാശകലം മിൻ മൗലവി ഖൈറുള്ള, ഖൈറുള്ള എന്ന കവിതയിൽ നിന്നുള്ളതാണ്. കതബ ഹുഷായർ അൽ മഷ്ഹൂർ എൻ കെ അഹമ്മദ് മൗലവി, അത് എഴുതിയിട്ടുള്ളത് പ്രശസ്തനായ കവി എൻ കെ അഹമ്മദ് മൗലവിയാണ്. പ്രശസ്തനായ എൻ കെ അഹമ്മദ് മൗലവി തന്റെ ഖൈറുള്ള എന്ന കവിതയിൽ ഉൾപ്പെടുത്തിയ ഒരു വരിയാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. ഫി ഹാദൽ മൽനൂം യസിഫ് ഷായർ ആൻ ജമാലി കേരള. ഫി ഹാദൽ മൽനൂം, ഈ ഒരു കവിതയിൽ അഥവാ ഖൈറുള്ള എന്ന ഈ ഒരു കവിതയിൽ യസിഫ് ഷായറു കവി വിശേഷിപ്പിക്കുന്നു. വസഫ യസിഫ് എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിക്കുക. ആൻ ജമാലി കേരള, കേരളത്തിന്റെ ഭംഗിയെക്കുറിച്ച്. കേരളത്തിന്റെ ഭംഗിയെക്കുറിച്ച് എൻ കെ അഹമ്മദ് മൗലവി തന്റെ കവിതയിൽ വളരെ മനോഹരമായ രീതിയിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. ഫി വിലായത്ത് കേരള ഹുഖൂലുൻ വാസ്റാനത്തുൻ ഫിഹാ സുറുഅൻ മുഖ്ലറത്തുൻ കഅന്നഹാ തിയാബുൻ മിൻ സുന്ദുസിൻ. ഇനി ആ കവിതാശകലത്തിന്റെ ആശയമാണ് പറയുന്നത്. ഫി വിലായത്ത് കേരള ഹുഖൂലുൻ വാസ്റാനത്തുൻ ഫിഹാ സുറുഅൻ മുഖ്ലറത്തുൻ കഅന്നഹാ തിയാബുൻ മിൻ സുന്ദുസിൻ. ഫി വിലായത്ത് കേരള, കേരള സംസ്ഥാനത്തുണ്ട്. വിലായത്ത് എന്ന് പറഞ്ഞാൽ സംസ്ഥാനം. ഹുഖൂലുൻ വാസ്റാനത്തുൻ, വളരെ വിശാലമായ ഒരുപാട് വയലുകളുണ്ട്. ഹക്കുലുൻ ജമാ ഹുഖൂൽ എന്ന് പറഞ്ഞാൽ വയലുകൾ. വാസ്റാന, വിശാലമായ. കേരളത്തിൽ ഒരുപാട് വിശാലമായ വയലുകളുണ്ട്. ഫിഹ മാത്രമല്ല, അതിലുണ്ട് സുറുഅൻ മുഖ്ലറത്തുൻ, പച്ചപ്പുള്ള കൃഷികളും. സറം ജമ സുറുഅൻ എന്ന് പറഞ്ഞാൽ കൃഷി, മുഖ്ലറത്തുൻ പച്ചപ്പുള്ള. കന്നഹാ തിയാബുൻ മിൻ സുന്ദുസിൻ, ഈ പച്ചപ്പുള്ള കൃഷികളൊക്കെ പട്ടിനാലുള്ള ഒരു വസ്ത്രം പോലെയാണ്. അത്രമേൽ കേരളം കൃഷികളാൽ സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ എല്ലാ
ഭാഗങ്ങളിലും പച്ചപ്പ് നമുക്ക് ദർശിക്കാനാവും. വഹാദ മല്ലറും ജമീലും, കൃഷികളാലുള്ള ഈ പച്ചപ്പ് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. മല്ലർ എന്ന് പറഞ്ഞാൽ കാഴ്ച, ജമീലും ഭംഗിയുള്ള. ഈ രീതിയിലാണ് നമ്മൾ ഒരു കവിതാ ശകലം തന്നെ അതിന്റെ ആശയം എഴുതാൻ വേണ്ടി ചോദിച്ചാൽ എഴുതി തയ്യാറാക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി, നുഅദ്ദു ഫിഖറത്തൻ അൻ തബീഅത്തി കേരള അൽ ജമീല അലാ ലൗഇൽ മല്ലർ ഖൈറുല്ലാ. നുഅദ്ദു ഫിഖറത്തൻ, നമുക്കൊരു പാരഗ്രാഫ് തയ്യാറാക്കാം. ഫിഖറ എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ്. അൻ തബീഅത്തി കേരള അൽ ജമീല, കേരളത്തിന്റെ മനോഹരമായ പ്രകൃതിയെ കുറിച്ച്. തബീഅത്ത് എന്ന് പറഞ്ഞാൽ പ്രകൃതി. അലാ ലൗഇൽ മല്ലർ ഖൈറുല്ലാ, ഖൈറുല്ലാ എന്ന കവിതയുടെ വെളിച്ചത്തിൽ മനോഹരമായ കേരളത്തിന്റെ പ്രകൃതിയെ കുറിച്ച് നമുക്കൊരു പാരഗ്രാഫ് തയ്യാറാക്കാം. നമ്മൾ പാഠഭാഗത്ത് പഠിച്ച ഖൈറുല്ലാ എന്ന കവിതയെ ആസ്പദമാക്കിയാണ് നാം ഒരു പാരഗ്രാഫ് തയ്യാറാക്കേണ്ടത്. അപ്പൊ അതിന്റെ ഒരു മാതൃക ഇവിടെ നൽകിയിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത്തരത്തിൽ പാരഗ്രാഫ് തയ്യാറാക്കുമ്പോൾ അതിനൊരു ഹെഡിങ് കൂടി നൽകിയാൽ നമുക്ക് കൂടുതൽ സ്കോർ നേടാൻ വേണ്ടി സാധിക്കും. ഇവിടെ നൽകിയിട്ടുള്ള പാരഗ്രാഫ് ശ്രദ്ധിക്കുക. കേരള വിലായത്തുൻ ജമീലത്തുൻ ബി തബീഅത്തിഹിൽ ജദ്ദാബ. കേരള വിലായത്തുൻ ജമീലത്തുൻ, കേരളം ഒരു സുന്ദരമായ സംസ്ഥാനമാണ്. ബി തബീഅത്തിഹിൽ ജദ്ദാബ, അതിന്റെ ആകർഷണീയമായ പ്രകൃതി കൊണ്ട്. തബീഅത്ത് പ്രകൃതി, ജദ്ദാബ എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ്, ആകർഷണീയമായ. അപ്പൊ കേരളം അതിന്റെ ആകർഷണീയമായ പ്രകൃതി കൊണ്ട് മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വളരെ മനോഹരമായ ഒരു സംസ്ഥാനമാണ്. ഫി വിലായത്ത് കേരള ജിബാലും മുർത്തഫിയാത്തും വൻഹാറും ജാരിയത്തും വാബാത്തിൻ കസീഫ. ഫി വിലായത്ത് കേരള, കേരള സംസ്ഥാനത്തുണ്ട് ജിബാലും മുർത്തഫിയാത്തും, ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ. ജബലും ജുമാ ജിബാൽ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ, മലകൾ എന്നൊക്കെ അർത്ഥം. മുർത്തഫിയാത്തും ഉയർന്നു നിൽക്കുന്ന. വൻഹാറും ജാരിയത്തും, മാത്രമല്ല ധാരാളം ഒഴുകുന്ന പുഴകളുമുണ്ട്. നെഹ്റും ജുമാ അൻഹാർ എന്ന് പറഞ്ഞാൽ പുഴകൾ, ജാരിയത്തിന് ഒഴുകുന്ന. വഖാബാത്തിൻ കസീഫ, ഇടതിങ്ങിയ ഒരുപാട് കാടുകളുമുണ്ട്. വഖാബത്തും ജുമാ വഖാബാത്ത് കാടുകൾ, കസീഫ തിങ്ങിയ. ഇപ്പൊ കേരളത്തിൽ ഒരുപാട് ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളും ഒഴുകുന്ന പുഴകളും തിങ്ങി നിൽക്കുന്ന കാടുകളുമുണ്ട്. തുറഹിബു ഹദായിഖു കൈരള സുവ്വാർ ഇലാ വിലായത്തി കൈരള. തുറഹിബു ഹദായിഖു കൈരള, കേരളത്തിലെ പൂന്തോട്ടങ്ങൾ സ്വാഗതം ചെയ്യും. റഹബ യുറഹിബു എന്ന് പറഞ്ഞാൽ സ്വാഗതം ചെയ്യുക. ഹദീഖത്തും ജുമാ ഹദായിഖ്, തോട്ടങ്ങൾ അല്ലെങ്കിൽ പൂന്തോട്ടങ്ങൾ എന്നൊക്കെ അർത്ഥം. കേരളത്തിലെ പൂന്തോട്ടങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അസ്സുവ്വാറ സന്ദർശകരെ, സായിറും ജുമാ സുവ്വാറ സന്ദർശകരെ. അപ്പൊ കേരളത്തിലേക്ക് വരുന്ന സന്ദർശകരെ അവിടെയുള്ള പൂന്തോട്ടങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇലാ വിലായത്തി കൈരള, കേരളത്തിലേക്ക്, കേരള സംസ്ഥാനത്തിലേക്ക്. ഫീഹ ഹഖൂലുൻ മുഖ്ലറത്തുൻ, ഫീഹ കേരളത്തിലുണ്ട് ഹഖൂലുൻ മുഖ്ലറത്തുൻ, പച്ചപ്പുള്ള വയലുകൾ. ഹഖലും ജുമാ ഹഖൂൽ, വയലുകൾ. മുഖ്ലറത്തുൻ പച്ചപ്പുള്ള. ഹാദിഹി കുല്ലുഹ മനാലറും ജമീല, ഇവയൊക്കെ, അതായത് നേരത്തെ പറഞ്ഞ പർവ്വതങ്ങളും പുഴകളും കാടുകളും തോട്ടങ്ങളും വയലുകളും ഒക്കെ വളരെ മനോഹരമായ കാഴ്ചകളാണ്. മല്ലറും ജുമാ മനാലർ എന്ന് പറഞ്ഞാൽ കാഴ്ചകൾ. യായിഷു അഹുലു കേരള മഹുബത്തിൻ വമവദ്ദ. യായിഷു അഹുലു കേരള, കേരളക്കാർ ജീവിക്കുന്നു. ആശയായിഷു എന്ന് പറഞ്ഞാൽ ജീവിക്കുക. അഹുലു കേരള, കേരള നിവാസികൾ, കേരളക്കാർ. മഹുബത്തിൻ, സാഹോദര്യത്തോടുകൂടി. വമവദ്ദ, പരസ്പര സ്നേഹത്തോടുകൂടി. കേരളത്തിലെ ജനങ്ങൾ വളരെയധികം സാഹോദര്യത്തോടെയും സ്നേഹത്തോടെയുമാണ് ഇവിടെ ജീവിക്കുന്നത്. ഫിഹാഹുലു അദിയാനിൻ മുഖ്തലിഫ കൽ മുസ്ലിമീന വൻ നസ്വാറ വൽ ഹനാദിഖ്. ഫിഹ, കേരളത്തിലുണ്ട് അഹുലു അദിയാനിൻ മുഖ്തലിഫ, വ്യത്യസ്ത മതങ്ങളിലുള്ള ആളുകൾ കേരളത്തിലുണ്ട്. ദീനും ജുമാ അദിയാൻ എന്ന് പറഞ്ഞാൽ മതങ്ങൾ, മുഖ്തലിഫ വ്യത്യസ്തമായ. ഞാൻ വ്യത്യസ്തമായ മതങ്ങളിലുള്ള ആളുകളെയാണ് പറയുന്നത്. കൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ പോലെ. വൻ നസ്വാറ ക്രൈസ്തവരെ പോലെ. വൽ ഹനാദിഖ് ഹൈന്ദവരെ പോലെ. മുസ്ലിമീങ്ങൾ, ക്രിസ്ത്യാനികൾ, ഹൈന്ദവർ പോലെയുള്ള വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട ആളുകൾ കേരളത്തിലുണ്ട്. മാത്രമല്ല ഫിഹ മഅബിദുൻ മുഖ്തലിഫ കൽ മസാജിദ് വൽ കനാഇസ് വൽ ഹയാക്കിൽ. ഫിഹ കേരളത്തിലുണ്ട് മഅബിദുൻ മുഖ്തലിഫ, വ്യത്യസ്തമായ ആരാധനാലയങ്ങൾ. മഅബിദുൻ ജുമാ മഅബിദ് എന്ന് പറഞ്ഞാൽ ആരാധനാലയം. കൽ മസാജിദ് പള്ളികൾ പോലെ. മസ്ജിദും ജുമാ മസാജിദ് എന്ന് പറഞ്ഞാൽ പള്ളികൾ. വൽ കനാഇസ് ചർച്ചുകൾ പോലെ. കനീസത്തും ജുമാ കനാഇസ് എന്ന് പറഞ്ഞാൽ ചർച്ച്. വൽ ഹയാക്കിൽ അമ്പലങ്ങൾ പോലെ. ഹൈക്കലും ജുമാ ഹയാക്കിൽ എന്ന് പറഞ്ഞാൽ ടെമ്പിൾ, അമ്പലം. അപ്പൊ അമ്പലങ്ങളാലും ചർച്ചുകളാലും പള്ളികളാലും കേരളത്തിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ ആരാധനാലയങ്ങളുണ്ട്. സുമ്മിയത്ത് വിലായത്തി കൈരള ബി ഇസ്മി ഖൈറുള്ള. സുമ്മിയത്ത് വിലായത്തി കൈരള, കേരള സംസ്ഥാനം പേര് വെക്കപ്പെട്ടു. ബി ഇസ്മി ഖൈറുള്ള, ഖൈറുള്ള എന്ന നാമത്തിൽ, ഖൈറുള്ള എന്ന നാമത്തിൽ കേരളത്തിന് പേര് വെക്കപ്പെട്ടു. അത് അറബികളാണ് ആദ്യമായി കേരളത്തെ അങ്ങനെ വിളിച്ചത്. ഈ ഒരു കവിതയിൽ കവിയും ആ രീതിയിലാണ് കേരളത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഖൈറുള്ള എന്ന കവിതയെ ആസ്പദമാക്കി കേരളത്തെ കുറിച്ച് ഒരു ഖണ്ഡിക തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞാൽ എഴുതേണ്ടത്. ഇപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കവിതയിലെ ആശയങ്ങളാണ് പൂർണ്ണമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇനി നാലാമത്തെ ആക്ടിവിറ്റി, നുഅദ്ദു മുദക്കിറത്തൻ ഇസ്തിഹ്സാനിയത്തൻ ഹൗല മല്ലൂമി ഖൈറുള്ള. നുഅദ്ദു മുദക്കിറത്തൻ ഇസ്തിഹ്സാനിയത്തൻ, നമുക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം. മുദക്കിറ ഇസ്തിഹ്സാനിയ എന്ന് പറഞ്ഞാൽ ആസ്വാദന കുറിപ്പ്, അല്ലെങ്കിൽ മുദക്കിറ ഇഅ്ജാബിയ എന്നും ആസ്വാദന കുറിപ്പിന് പറയാറുണ്ട്. അപ്പൊ നമുക്കൊരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം. ഹൗല മല്ലൂമി
നോമി ഖൈറുള്ള, ഖൈറുള്ള എന്ന കവിതയ്ക്ക്, ഖൈറുള്ള എന്ന നമ്മുടെ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഉത്തരം ഇവിടെ കാണിക്കുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് കവിതയെക്കുറിച്ചും കവിയെക്കുറിച്ചുമാണ്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത് ശ്രദ്ധിക്കുക. ഖൈറുള്ള മല്ലൂമുൻ ജമീലുൻ ഫീ ബഹ്രിൽ കാമിൽ ലിശാഇറിൽ മഷ്ഹൂർ എനിക്ക് അഹമ്മദ് മൗലവി. ഖൈറുള്ള മല്ലൂമുൻ ജമീലുൻ, ഖൈറുള്ള എന്നത് വളരെ മനോഹരമായ ഒരു കവിതയാണ്. ഫിൽ ബഹ്രിൽ കാമിൽ ലിശാഇറിൽ മഷ്ഹൂർ എനിക്ക് അഹമ്മദ് മൗലവി, എനിക്ക് അഹമ്മദ് മൗലവിയുടെ ബഹ്രിൽ കാമിൽ എന്ന ഗ്രന്ഥത്തിൽ ഉൾപ്പെട്ട വളരെ മനോഹരമായ ഒരു കവിതയാണ് ഖൈറുള്ള. യഖൂൽ ശായിർ ഫീ ഹാദൽ മല്ലൂം ആൻ വിലായത്തി കേരള വ തുബിഅതിഹൽ ജദാബ. യഖൂൽ ശായിർ, കവി പറയുന്നു, ഫീ ഹാദൽ മല്ലൂം, ഈ ഒരു കവിതയിൽ, അതായത് ഖൈറുള്ള എന്ന കവിതയിൽ കവിയായ എനിക്ക് അഹമ്മദ് മൗലവി പറയുന്നു, ആൻ വിലായത്തി കേരള, കേരള സംസ്ഥാനത്തെ കുറിച്ച്, വ തുബിഅതിഹൽ ജദാബ, അതിന്റെ വളരെ ആകർഷണീയമായ പ്രകൃതിയെ കുറിച്ചും. തുബിഅത്ത് എന്ന് പറഞ്ഞാൽ പ്രകൃതി, ജദാബ അട്രാക്റ്റീവ്, ആകർഷണീയമായ. കേരളത്തെ കുറിച്ചും കേരളത്തിന്റെ ആകർഷണീയമായ പ്രകൃതിയെ കുറിച്ചുമാണ് എനിക്ക് അഹമ്മദ് മൗലവി ഖൈറുള്ള എന്ന കവിതയിലൂടെ പറയുന്നത്. തൂജദ ഫീ കേരള ജിബാലുൻ മുർത്തഫിഅത്തുൻ മഹ്സൂനുൻ മുഷയ്യദ വഗാബാത്തുൻ കസീഫ. തൂജദ ഫീ കേരള, കേരളത്തിലുണ്ട്, ജിബാലുൻ മുർത്തഫിഅത്തുൻ, ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ. ജബലും ജമാഅ ജിബാൽ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ, മലകൾ എന്നൊക്കെ അർത്ഥം. അപ്പൊ കേരളത്തിൽ ഒരുപാട് ഉയർന്നു നിൽക്കുന്ന മലകളുണ്ട്, പർവ്വതങ്ങളുണ്ട്. വഹ്സൂനുൻ മുഷയ്യദ, മാത്രമല്ല ഉയർന്നു നിൽക്കുന്ന ഒരുപാട് കോട്ടകളുമുണ്ട്. ഹിസ്വനും ജമാ ഹിസ്വൻ എന്ന് പറഞ്ഞാൽ കോട്ടകൾ, മുഷയ്യദ എന്ന് പറഞ്ഞാൽ മുർത്തഫി, ഉയർന്നു നിൽക്കുന്ന. ഗോബാത്തുൻ കസീഫ, ഇടതിങ്ങിയ ഒരുപാട് കാടുകളുമുണ്ട്. ഗോബത്തും ജമാ ഗോബാത്ത് കാടുകൾ, കസീഫ തിങ്ങിയ. ഇപ്പൊ കേരളത്തിൽ ഒരുപാട് ഉയർന്നു നിൽക്കുന്ന കോട്ടകളും പർവ്വതങ്ങളും ഇടതിങ്ങിയ കാടുകളുമുണ്ട്. വഫീഹ അൻഹാറുൻ ജാരിയത്തുൻ വസുഹാറുൻ മുഖ്തലിഫ. വഫീഹ, കേരളത്തിലുണ്ട്, അൻഹാറുൻ ജാരിയ, ഒഴുകുന്ന പുഴകൾ, നെഹ്റും ജമാ അൻഹാർ പുഴകൾ. വസുഹാറുൻ മുഖ്തലിഫ, വ്യത്യസ്തങ്ങളായ പൂക്കളും. സഹ്റും ജമാ സുഹാർ പൂക്കൾ, മുഖ്തലിഫ വ്യത്യസ്തമായ. അപ്പൊ കേരളത്തിൽ ഒരുപാട് ഒഴുകുന്ന പുഴകളും വ്യത്യസ്തമായ പൂക്കളുമുണ്ട്. യഖൂൽ ഷായിർ അൻ അഹ്ലി കേരള വ സഖാഫതിഹ. യഖൂൽ ഷായിർ, കവി പറയുന്നു, അൻ അഹ്ലി കേരള, കേരളക്കാരെ കുറിച്ച്, വ സഖാഫതിഹ, അവരുടെ സംസ്കാരത്തെ കുറിച്ചും. സഖാഫത്ത് എന്ന് പറഞ്ഞാൽ സംസ്കാരം. കവി കേരളക്കാരെ കുറിച്ചും അവരുടെ സംസ്കാരത്തെ കുറിച്ചുമൊക്കെ അദ്ദേഹത്തിന്റെ കവിതയിൽ പറയുന്നു. അഹ്ലു കേരള യായിഷൂന ബിഫി യുഹൂബത്തിൻ വ തലാമുനി. അഹ്ലു കേരള, കേരളക്കാർ, യായിഷൂന, അവർ ജീവിക്കുന്നു. ആയിഷ, യായിഷു എന്ന് പറഞ്ഞാൽ ജീവിക്കുക. ഫി യുഹൂബത്തിൻ വ തലാമുനി, ഫി യുഹൂബത്തിൻ, പരസ്പര സഹോദരത്തോടെയും. വ തലാമുനിൻ, പരസ്പര സഹിഷ്ണുതയോടെയും. യുഹൂബത്ത്, സഹോദര്യം. തലാമുന്, സഹിഷ്ണുത. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ പരസ്പര സഹോദര്യത്തോടെയും സഹിഷ്ണുതയോടെയുമാണ് അവിടെ ജീവിക്കുന്നത്. വദിയാനഹും മുഖ്തലിഫത്തും, മാത്രമല്ല അവരുടെ മതങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ദീനും ജുമാദിയാൻ മതങ്ങൾ. വലഹും മആബിദുൻ മുഖ്തലിഫ കമസാദിൽ മുസ്ലിമീൻ വ കനാഇസിൽ മസീഹീൻ വ ഹയാകിലിൽ ഹിന്ദുക്കിയീൻ. വലഹും, കേരളക്കാർക്കുണ്ട്, മആബിദുൻ മുഖ്തലിഫ, വ്യത്യസ്തങ്ങളായ ആരാധനാലയങ്ങൾ. മഅബദും ജുമാ, മആബിദ് എന്ന് പറഞ്ഞാൽ ആരാധനാലയം. കമസാദിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ പള്ളികൾ പോലെ. മസ്ജിദും ജുമാ, മസാജിദ്, പള്ളി. വ കനാഇസിൽ മസീഹീൻ, ക്രൈസ്തവരുടെ ചർച്ചുകൾ പോലെ. കനീസത്തും ജുമാ, കനാഇസ് ചർച്ച്. മസീഹീൻ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവർ. നേരത്തെ ക്രൈസ്തവർക്ക് നസ്വാറ എന്ന ഒരു വാക്കുകൂടി പഠിച്ചിരുന്നു. അപ്പൊ അത് രണ്ടും ശ്രദ്ധിച്ചു വെക്കുക. വ ഹയാക്കിലിൽ ഹിന്ദുക്കിയീൻ, ഹൈന്ദവരുടെ അമ്പലങ്ങൾ പോലെ. ഹൈക്കലും ജുമാ, ഹയാക്കിൽ എന്ന് പറഞ്ഞാൽ അമ്പലം, ടെമ്പിൾ. ഹിന്ദുക്കിയൂൻ, ഹൈന്ദവർ. അപ്പൊ ഹൈന്ദവരുടെ അമ്പലങ്ങൾ പോലെയും ക്രൈസ്തവരുടെ ചർച്ചുകൾ പോലെയും മുസ്ലിമീങ്ങളുടെ പള്ളികൾ പോലെയും കേരളത്തിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ ആരാധനാലയങ്ങളുണ്ട്. വയക്കൂൽ ഷായർ അൻ മീസാത്തി കേരള മുഖ്തലിഫ. വയക്കൂൽ ഷായർ, മാത്രമല്ല കവി അദ്ദേഹത്തിന്റെ ഖൈറുള്ള എന്ന കവിതയിലൂടെ പറയുന്നു, അൻ മീസാത്തി കേരള മുഖ്തലിഫ, കേരളത്തിന്റെ വ്യത്യസ്തമായ സവിശേഷ ഗുണങ്ങളെപ്പറ്റി കവിയായ എൻ കെ അഹമ്മദ് മൗലവി പറയുന്നു. മീസത്തും ജമാ മീസാദ് എന്ന് പറഞ്ഞാൽ സവിശേഷതകൾ. ഫി കേരള ഖൈറാത്തുൻ കസീറത്തുൻ വനിഅമുൻ അദീദത്തുൻ വലിദാലിക സുമ്മിയത് ഹാദിഹിൽ വിലായത്തു ബിഖൈരില്ല. ഫി കേരള, കേരളത്തിലുണ്ട്, ഖൈറാത്തുൻ കസീറ, ധാരാളം നന്മകൾ. ഖൈറാത്ത്, നന്മകൾ. വനിഅമുൻ അദീദ, എണ്ണമറ്റ അനുഗ്രഹങ്ങളും. നിഅമത്തും ജമാ നിഅം എന്ന് പറഞ്ഞാൽ അനുഗ്രഹം. അദീദ, എണ്ണമറ്റ. ഇപ്പൊ കേരളത്തിൽ ഒരുപാട് നന്മകളും എണ്ണമറ്റ അനുഗ്രഹങ്ങളും ഉണ്ട്. വലിദാലിക സുമ്മിയത് ഹാദിഹിൽ വിലായത്തു ബിഖൈരില്ല, അതുകൊണ്ടാണ് കേരളം എന്ന ഈ ഒരു സംസ്ഥാനത്തിന് ഖൈറുള്ള, അഥവാ അള്ളാഹുവിന്റെ ഗുണങ്ങൾ പെയ്തിറങ്ങിയ നാട് എന്ന ഒരു നാമം കൊണ്ട് പേര് വെക്കപ്പെട്ടത്. വിലായത്ത് എന്ന് പറഞ്ഞാൽ സംസ്ഥാനം. യഖൂൽ ഷായിർ ഹാദൽ മല്ലൂം ആലാ ലിസാനി അഹ്ലി കൈരള. യഖൂൽ ഷായിർ ഹാദൽ മല്ലൂം, കവി ഈ ഒരു കവിത ഇവിടെ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിലൂടെ പറയുന്നത്, ആലാ ലിസാനി അഹ്ലി കൈരള, കേരളക്കാരുടെ ഭാഷയിലാണ്. നമുക്കറിയാം, എൻ കെ അഹമ്മദ് മൗലവി ഒരു കേരളീയ വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരളക്കാരുടെ ലളിതമായ ഭാഷയിലാണ് ഈ ഒരു കവിത രചിച്ചിട്ടുള്ളത്. വഹും യഖൂലൂന നഹ്നു അബ്നാഉ കൈരള ബിനിഅമത്തില്ല. വഹും യഖൂലൂൻ, നേരത്തെ പറഞ്ഞു, കേരളക്കാർ പറയുന്ന പോലെയാണ് ഇവിടെ കവി കവിത രചിച്ചിട്ടുള്ളത്. വഹും യഖൂലൂൻ, കേരളക്കാർ പറയുന്നു, നഹ്നു അബ്നാഉ കൈരള, ഞങ്ങൾ കേരളത്തിന്റെ സന്തതികളാണ്. ബിനിഅമത്തില്ല,
ഇല്ല അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ കേരളത്തിന്റെ സന്തതികളായി ഞങ്ങൾ അതുകൊണ്ട് വളരെയധികം അഭിമാനം കൊള്ളുന്നു അതായത് കേരളത്തിന്റെ സന്തതികളായതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു എഴുത്തസ്സ ഇഫ്തഖറ എന്നൊക്കെ പറഞ്ഞാൽ അഭിമാനം കൊള്ളുക ഇപ്പൊ കേരളത്തിന്റെ സന്തതികളായി കേരളത്തിൽ പിറവി കൊണ്ടതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു വനഷ്കുറുല്ലാഹ അലൈഹ ആര് അനുഗ്രഹം ചെയ്ത അള്ളാഹുവിന് ഞങ്ങൾ നന്ദി ചെയ്യുകയും ചെയ്യുന്നു وهذا المظلوم يحيي رسالة قيمة عن كيرلا وثقافتها في لوعة بسيطة وأسلوب جيد وهذا المظلوم يركب ذا هذا خير الله أن يركب ذا يحيي رسالة قيمة ولا رمول والتايا ورسن داشة معنى മറ്റുള്ളവർക്ക് കൈമാറുന്നത് ഔഹായുഹി എന്ന് പറഞ്ഞാൽ കൈമാറുക റിസാലത്തൻ ഖയ്യിമ വാല്യുബിൾ മെസ്സേജ് മൂല്യവത്തായ സന്ദേശം ഖൈറുല്ല എന്നൊരു കവിത വളരെ മൂല്യവത്തായ ഒരു സന്ദേശമാണ് കൈമാറുന്നത് അൻ കൈരള കേരളത്തെ കുറിച്ച് വസഖാഫത്തിഹ അതിന്റെ സംസ്കാരത്തെ കുറിച്ച് സഖാഫത്ത് എന്ന് പറഞ്ഞാൽ സംസ്കാരം ഫീ ലുഗത്തിൻ ബസീത്തിൻ വളരെ ലളിതമായ ഭാഷയിൽ ബസീത്ത എന്ന് പറഞ്ഞാൽ ലളിതമായ ഇപ്പൊ എൻ കെ അഹമ്മദ് മലി വളരെ ലളിതമായ ഒരു ഭാഷയിലാണ് ഈ ഒരു കവിത ഇവിടെ അവതരിപ്പിക്കുന്നത് ഔസ്ലൂബ് ജയ്യിദി വളരെ മഹത്തായ ഒരു ശൈലിയിലുമാണ് ഈ ഒരു കവിത രചിച്ചിട്ടുള്ളത് ഈ രീതിയിലാണ് കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് അപ്പൊ ഇതിന്റെ ഒരു സ്ട്രക്ചറും ഘടനയും ഒക്കെ എല്ലാവരും മനസ്സിലാക്കി വെക്കുക ആദ്യം കവിയെക്കുറിച്ചും കവിതയെക്കുറിച്ചുമാണ് പറയേണ്ടത് ശേഷം കവിതയുടെ ആശയം പറയുകയും അവസാന ഭാഗത്ത് കവിതയുടെ ഭാഷയെക്കുറിച്ചും അതിന്റെ ശൈലികളെക്കുറിച്ചും ഒക്കെ വ്യക്തമാക്കുക ഇതോടുകൂടി നാലാമത്തെ ആക്ടിവിറ്റി ഇവിടെ പൂർണ്ണമായി ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നുഅയ്തു അബിയാത്തൻ ബസ്വീത്ത ആൻ തുബിയാത്തി കൈരള വനൻഷിദുഹ ഫി സ്വഫ് നുഅയ്തു അബിയാത്തൻ ബസ്വീത്ത നമുക്ക് വളരെ ലളിതമായ ഒരു കവിത തയ്യാറാക്കാം അൻ തുബിയാത്തി കൈരള കേരളത്തിന്റെ പ്രകൃതിയെ കുറിച്ച് വനുൻഷിദുഹ ഫി സ്വഫ് എന്നിട്ടത് ക്ലാസ്സിൽ പാടി അവതരിപ്പിക്കാം അൻഷദൻഷിദ് എന്ന് പറഞ്ഞാൽ പാടുക എന്നർത്ഥം അപ്പൊ കേരളത്തിന്റെ പ്രകൃതിയെ കുറിച്ച് ഒരു കവിത തയ്യാറാക്കി അത് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് അഞ്ചാമത്തെ ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത് അത് അത്ര പ്രാധാന്യമില്ലാത്തത് കൊണ്ട് അതിന്റെ ഉത്തരം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല അത് നിങ്ങൾക്ക് സ്വമേധയാ നിങ്ങളുടെ ഭാഷ ഉപയോഗിച്ച് എഴുതാവുന്നതാണ് പരീക്ഷാടിസ്ഥാനത്തിൽ അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല ഇനി ആറാമത്തെ ആക്ടിവിറ്റി നഖ്റഉ വനുലാഹിളു നഖ്റഉ നമുക്ക് വായിക്കാം വനുലാഹിളു നമുക്ക് നിരീക്ഷിക്കാം ലാഹള യുലാഹിളു എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക ശ്രദ്ധിക്കുക എന്നൊക്കെ അർത്ഥം ഒരു ഗ്രാമർ പോർഷനാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അഥവാ ജറിന്റെ ഹർഫുകളെ പറ്റി ജറിന്റെ ഹർഫുകൾ അവയെപ്പോഴും ഒരു ഇസ്മിനോടൊപ്പമാണ് ചേർന്ന് വരിക ഒരിക്കലും അതൊരു ഫേലിനോട് ചേർന്ന് വരികയില്ല മാത്രമല്ല അങ്ങനെ ജറിന്റെ ഹർഫുമായി ചേർന്ന് വരുന്ന ഇസ്മുകളുടെ അവസാനം അഥവാ അവസാനത്തെ അക്ഷരത്തിനെപ്പോഴും ജറായിരിക്കും അഥവാ കസറായിരിക്കും ഒരിക്കലും ഫത്ഹോ ലമ്മ വരികയില്ല ഇപ്പൊ ഇവിടെ നൽകിയിട്ടുള്ള ഉദാഹരണങ്ങളിൽ ചുവന്ന നിറത്തിൽ നൽകിയിട്ടുള്ള പദങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം ഇവിടെയൊക്കെ ബി മദ്രസത്തി അലൽ കുർസിയി അനിൽ അലാഖാത്തി മിനൽ കുല്ലിയത്തി ഫിൽ മഹദി ഇവിടെയൊക്കെ അവസാനം കസറാണ് വന്നിട്ടുള്ളത് ഇതൊരിക്കലും ബി മദ്രസത്ത അല്ലെങ്കിൽ ബിമദ്രസത്തു എന്നിങ്ങനെ ഫത്ഹോ ലമ്മ ആയി വരികയില്ല ജറിന്റെ ഹർഫുകൾ പ്രവേശിച്ച ഇസ്മിനെപ്പോഴും ജറായിരിക്കും അഥവാ അതിന്റെ അവസാനം കസറായിരിക്കും ജറിനെ പറ്റിയുള്ള ഒരു വിശദീകരണം ഈ ഉദാഹരണങ്ങളുടെ താഴെ ഒരു വരിയിൽ നൽകുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക യജറുൽ ഇസ്മു ഇദാ സബഖഹു ഹർഫു മിൻ ഹറൂഫിൽ ജറി യജറുൽ ഇസ്മു ഇസ്മിന് ജറു ചെയ്യും അഥവാ ഇസ്മിന് അവസാനത്തിൽ കസർ ലഭിക്കും ഇദാ സബഖഹു ഹർഫു മിൻ ഹറൂഫിൽ ജറി ആ ഇസ്മിനെ ജറിന്റെ ഹർഫുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹർഫ് മുൻകടന്നാൽ സബഖ എന്ന് പറഞ്ഞാൽ മുൻകടക്ക് ഹർഫു മിൻ ഹറൂഫിൽ ജറി ജറിന്റെ ഹർഫുകളിൽ പെട്ട ഏതെങ്കിലും ഒരു ഹർഫ് ഇപ്പൊ ഒരു ഇസ്മിന് മുമ്പായി ജറിന്റെ ഹർഫുകളിൽ പെട്ട ഏതെങ്കിലും ഒരു ഹർഫ് മുൻകടന്നാൽ ആ ഇസ്മിന് ജറു ലഭിക്കും അതാ അതിന്റെ അവസാനത്തിൽ കസറായിരിക്കും എന്നർത്ഥം അപ്പൊ അത്തരത്തിലുള്ള ജറിന്റെ ഹർഫുകളുടെ ഉദാഹരണമാണ് ശേഷം ബ്രാക്കറ്റിൽ നൽകിയിട്ടുള്ളത് പ്രധാനമായും ഏഴ് ജറിന്റെ ഹർഫുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇതുകൂടാതെ മറ്റൊരുപാട് ജറിന്റെ ഹർഫുകളുണ്ട് ഇവിടെ നൽകിയിട്ടുള്ളത് ഫി ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം ഫിൽ മദ്രസത്തി സ്കൂളിൽ രണ്ടാമത് അല അല എന്ന് പറഞ്ഞാൽ മേൽ എന്നാണ് അർത്ഥം അലൽ കുർസിയി കസേരക്കു മേൽ മൂന്നാമത്തത് ആൻ അൻ എന്ന് പറഞ്ഞാൽ അബൌട്ട് നമ്മളിപ്പോ ഒരു സംഭവത്തെ കുറിച്ച് എന്ന് പറയില്ലേ ആ ഒരു പ്രയോഗത്തിനാണ് അൻ എന്ന ജറിന്റെ ഹർഫ് ഉപയോഗിക്കുക ഇപ്പൊ ഉദാഹരണമായിട്ട് അനിൽ കിതാബി പുസ്തകത്തെ കുറിച്ച് നാലാമത്തത് മിൻ മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് മിനൽ കുല്ലിയത്തി കോളേജിൽ നിന്ന് മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന് ആ ഒരർത്ഥത്തിനാണ് മിൻ ഉപയോഗിക്കുക പിന്നെ ഇല ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് ഇലൽ ബൈത്തി വീട്ടിലേക്ക് ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് ഇത്തരത്തിൽ ലേക്ക് എന്ന അർത്ഥം ലഭിക്കാനാണ് ഇല ഉപയോഗിക്കുക പിന്നെ ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് ബിൽ കലമി പേന കൊണ്ട് ബിൽ ആസ്വ വടി കൊണ്ട് ഇത്തരത്തിൽ കൊണ്ട് എന്ന അർത്ഥം ലഭിക്കാനാണ് ബി ഉപയോഗിക്കുക പിന്നെ അവസാനമായി ലി ലി എന്ന് പറഞ്ഞാൽ വേണ്ടി അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇഷ്തറൈത്തു ത്വാമ ലിൽ അബി പിതാവിന് വേണ്ടി ഞാൻ കുറച്ച് ഭക്ഷണം വാങ്ങി ഇവിടെ
ലിൽ അബി പിതാവിന് വേണ്ടി എന്ന അർത്ഥം ലഭിക്കാനാണ് ലി ഉപയോഗിച്ചത്. ഈ ഏഴ് ജറിന്റെ ഹർഫുകളും അവയുടെ അർത്ഥവും കൃത്യമായി പഠിച്ചു വെക്കുക. ഇനി അതിന്റെ ഓരോ ഉദാഹരണങ്ങൾ മുകളിൽ നൽകിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇതിൽ ഒന്നാമത്തത് ഇൽത്തഹഖ ജവാദും ബി മദ്രസത്തിൻ ജദീദ. ഇൽത്തഹഖ ജവാദും, ജവാദ് ജോയിൻ ചെയ്തു, ചേർന്നു. ബി മദ്രസത്തിൻ ജദീദ, പുതിയ സ്കൂളിൽ. ജവാദ് പുതിയ സ്കൂളിൽ ചേർന്നു. ഇൽത്തഹഖ ബി എന്ന പദം നമ്മൾ എൻ കെ അഹമ്മദ് മലയുടെ ജീവചരിത്രം പറഞ്ഞ സമയത്ത് പരിചയപ്പെട്ട ഒരു പദമാണ്. ഇൽത്തഹഖ ബി എന്ന് പറഞ്ഞാൽ ടു ജോയിൻ, ചേരുക എന്നർത്ഥം. അപ്പൊ ഇൽത്തഹഖ എന്ന പദത്തോടൊപ്പം ബി എന്ന ഹർഫാണ് പോയിന്റ് ചേരുക. മറ്റു ഹർഫുകൾ അതിനോടൊപ്പം ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ ബി മദ്രസത്തി എന്ന പദം ശ്രദ്ധിക്കുക. അവിടെ മദ്രസയുടെ അവസാനം കസറാണ് ലഭിച്ചിട്ടുള്ളത്. ബി എന്ന ജറിന്റെ ഹർഫ് മദ്രസ എന്ന പദത്തിൽ പ്രവേശിച്ചത് കൊണ്ടാണത്. ഇനി രണ്ടാമത്തെ ഉദാഹരണം, ജലസൽ വാലിദു ആലിൽ കുർസി. ജലസൽ വാലിദു, പിതാവ് ഇരുന്നു, ആലിൽ കുർസി കസേരക്കുമേൽ. ഇപ്പൊ പിതാവ് കസേരക്കുമേൽ ഇരുന്നു. ഇപ്പൊ ഇവിടെ കുർസീന്റെ മുമ്പ് ആല എന്ന ജറിന്റെ ഹർഫ് പ്രവേശിച്ചത് കൊണ്ട് കുർസീന്റെ അവസാനത്തെ അക്ഷരമായ ഇനി കസ്ര ലഭിച്ചു, അഥവാ ജറു ലഭിച്ചു. ഇനി മൂന്നാമത്തെ ഉദാഹരണം, അൽഖൽ ഖതീബ് ഖുതുബത്തൻ ആണിൽ ആലാഖാത്തിൽ ഇൻസാനിയ. അൽഖൽ ഖതീബ് ഖുതുബത്തൻ, പ്രാസംഗികൻ ഒരു പ്രസംഗം അവതരിപ്പിച്ചു. ഖതീബ് എന്ന് പറഞ്ഞാൽ പ്രാസംഗികൻ, ഖുതുബത്ത് പ്രസംഗം. അൽഖ ഖുതുബത്തൻ എന്നുള്ളത് നമ്മൾ പ്രസംഗം അവതരിപ്പിച്ചു എന്ന അർത്ഥം ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. പ്രാസംഗികൻ ഒരു പ്രസംഗം അവതരിപ്പിച്ചു. ആണിൽ ആലാഖാത്തിൽ ഇൻസാനിയ, മാനുഷിക ബന്ധങ്ങളെ കുറിച്ച്. അലാഖത്തും ജുമാ അലാഖാത്ത് എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ. അൽ ഇൻസാനിയ മാനുഷികമായ, മാനുഷികമായ ബന്ധങ്ങളെ കുറിച്ച് പ്രാസംഗികൻ ഒരു പ്രസംഗം അവതരിപ്പിച്ചു. അപ്പൊ ഇവിടെ അനിൽ ആലാഖാത്ത് എന്ന സെന്റൻസ് ശ്രദ്ധിക്കുക. അലാഖാത്തിന് മുമ്പ് അൻ എന്ന ജറിന്റെ ഹർഫ് ഉപയോഗിച്ച സമയത്ത് അലാഖാത്തിന്റെ അവസാനത്തെ അക്ഷരമായ ത ഇനി കസർ ലഭിച്ചു. ഇനി നാലാമത്തെ ഉദാഹരണം, റജാദി ത്വാലിബത്തു മിനൽ കുല്ലിയ. പ്രജാതി ത്വാലിബത്തു, വിദ്യാർത്ഥിനി മടങ്ങി വന്നു. മിനൽ കുല്ലിയത്തി, കോളേജിൽ നിന്ന്. അപ്പൊ വിദ്യാർത്ഥിനി കോളേജിൽ നിന്ന് മടങ്ങി വന്നു. അപ്പൊ ഇവിടെ മിനൽ കുല്ലിയ എന്ന സെന്റൻസ് ശ്രദ്ധിക്കുക. കുല്ലിയ എന്ന പദത്തിന് മുമ്പ് മിൻ എന്ന ജെറിന്റെ ഹർഫ് പ്രവേശിച്ചപ്പോ കുല്ലിയത്തിന്റെ അവസാനത്തെ അക്ഷരമായ ത ഇനി ഇവിടെ കസർ ലഭിച്ചു, അഥവാ ജെർ ചെയ്തു. ഇനി അവസാനത്തെ ഉദാഹരണം, നാമത്തുഫിലു ഫിൽ മഹദി. നാമത്തുഫിലു, കുട്ടി ഉറങ്ങി, ഫിൽ മഹദി തൊട്ടിൽ. മഹദി എന്ന് പറഞ്ഞാൽ തൊട്ടിൽ. ഇവിടെ ഫിൽ മഹദി എന്ന സെന്റൻസ് ശ്രദ്ധിക്കുക. മഹദി എന്ന പദത്തിന് മുമ്പ് ഫി എന്ന ജെറിന്റെ ഹർഫ് പ്രവേശിച്ചപ്പോ മഹദിന്റെ അവസാന അക്ഷരമായ ദാലിന് കസർ ലഭിച്ചു. ഈ രീതിയിലാണ് ജെറിന്റെ ഹർഫുകൾ ഒരു ഇസ്മിന് മുമ്പായി വന്നാൽ അതിന്റെ അവസാനത്തിൽ ജെറു ചെയ്യുന്ന, അഥവാ കസർ ചെയ്യുന്ന രൂപം. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള ഏഴ് ജെറിന്റെ ഹർഫുകൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക, അവയുടെ അർത്ഥങ്ങളും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പരീക്ഷക്ക് കുറച്ച് സെന്റൻസുകൾ തന്ന് അവ ജെറിന്റെ ഹർഫുകൾ കൊണ്ട് പൂരിപ്പിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പൊ ഓരോ ജെറിന്റെ ഹർഫിന്റെയും അർത്ഥങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് ശരിയാവണ്ണം എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് കൃത്യമായി പഠിച്ചു വെക്കുക. ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി, നൽകിയിട്ടുള്ള കവിതയിലെ വരികൾ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിനെ യോജിപ്പിക്കാം, ആ വരികളെ യോജിപ്പിക്കാം. അത്തസുരിഹാത്തില്ലാത്തിയ, അതിന്റെ താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളോട്. വ അമയു വാഇമു എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുക. തസ്രിഹാത്ത്, പ്രസ്താവനകൾ. അപ്പൊ താഴെ ഖൈറുള്ള എന്ന കവിതയിലെ കുറച്ച് വരികൾ നൽകിയിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ട് ഓരോ വരിയോടും യോജിക്കുന്ന കുറച്ച് പ്രസ്താവനകളും നൽകിയിട്ടുണ്ട്. അപ്പൊ ഓരോ വരിയോടും യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത്. അപ്പൊ ഒന്നാമത്തെ വരി ശ്രദ്ധിക്കുക. കമസ്ജിദിൻ വ കനീസത്തിൻ ഖദ് ആനഖ യാ കൈറല ഹസന ഉഫീക്കിൽ ഹൈക്കല. കവി കേരളത്തോട് പറയുകയാണ്, ഓ കേരളമേ, കമസ്ജിദിൻ വ കനീസത്തിൻ, എത്ര എത്ര പള്ളികളും ചർച്ചുകളുമാണ് നിന്നിലുള്ളത്. ഖദ് ആനഖ, അവയൊക്കെ പരസ്പരം ആലിംഗനം ചെയ്തിരിക്കുന്നു, കെട്ടിപ്പുണർന്നിരിക്കുന്നു. ആനഖ എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്യുക, കെട്ടിപ്പിടിക്കുക എന്നർത്ഥം. യാ കൈറല ഹസന ഉഫീക്കിൽ ഹൈക്കല, മാത്രമല്ല യാ കൈറല ഹസന, ഓ സുന്ദരമായ കേരളമേ, ഹസന എന്ന് പറഞ്ഞാൽ സുന്ദരമായ, ഫീക്കിൽ ഹൈക്കല, നിന്നിൽ അമ്പലങ്ങളുമുണ്ട്. അപ്പോ കേരളമേ, നിന്നിൽ ഒരുപാട് പള്ളികളും ചർച്ചുകളും അമ്പലങ്ങളും പരസ്പരം ആലിംഗനം ചെയ്ത രൂപത്തിൽ, കെട്ടിപ്പുണർന്ന രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അഥവാ ഒരേ സ്ഥലത്ത് തന്നെ ഒരുപാട് പള്ളികളും ചർച്ചുകളും അമ്പലങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവയൊക്കെ കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അതിനോട് യോജിക്കുന്ന പ്രസ്താവന ശ്രദ്ധിച്ചാൽ അറിയാം, നൽകിയിട്ടുള്ള പ്രസ്താവനയിൽ അവസാനത്തെ മൂന്നാമത്തെ പ്രസ്താവനയാണ്. ഫി കേരള മആബിദുൽ മുസ്ലിമീന വൻ നസ്വാറ വൽ ഹനാദിക് വഹാദിഹി ഷഅഇറു തസാമുഹി വൽ ഉഖുവത്തിൽ ഇൻസാനിയ. ഫി കേരള, കേരളത്തിലുണ്ട് മആബിദുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ആരാധനാലയങ്ങൾ. മഅബദും ജുമാ മആബിദ് എന്ന് പറഞ്ഞാൽ ആരാധനാലയം, അല്ല മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ. അപ്പൊ കേരളത്തിൽ മുസ്ലിമീങ്ങളുടെ ആരാധനാലയങ്ങളുണ്ട്. വൻ നസ്വാറ ക്രൈസ്തവരുടെ ആരാധനാലയങ്ങളുമുണ്ട്. വൽ ഹനാദിക് ഹൈന്ദവരുടെ ആരാധനാലയങ്ങളുമുണ്ട്. വഹാദിഹി ഷഅഇറു തസാമുഹി വൽ ഉഖുവത്തിൽ ഇൻസാനിയ. വഹാദിഹി, ഇത്തരം ആരാധനാലയങ്ങൾ, ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും മുസ്ലിമീങ്ങളുടെയും ഒക്കെ ആരാധനാലയങ്ങൾ, ഷഅഇറു തസാമുഹി, സഹിഷ്ണുതയുടെ അടയാളങ്ങളാണ്. ഷഅഇർ എന്ന് പറഞ്ഞാൽ അടയാളങ്ങൾ, തസാമുഹ് സഹിഷ്ണുത. ഇത്തരം ആരാധനാലയങ്ങളൊക്കെ സഹിഷ്ണുതയുടെ അടയാളങ്ങളാണ്. വൽ ഉഹുവത്തിൽ ഇൻസാനിയ, മാനുഷികമായ
സാഹോദര്യത്തിന്റെയും അടയാളങ്ങളാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ വരിയോട് യോജിക്കുന്ന പ്രസ്താവന. ഇനി രണ്ടാമത്തെ വരി ശ്രദ്ധിക്കുക. ഫിക്കിസ്റോ കന്നമാ ഹിയ കിസ്വത്തുൻ മിൻ സുന്ദുസിൻ ഹുലുറുൻ കുസീതി തജമ്മുല. ഫിക്കിസ്റോ കേരളം എന്നിൽ ഒരുപാട് കൃഷികളുണ്ട്. സിറാം ജമസുറോ എന്ന് പറഞ്ഞാൽ കൃഷികൾ. കന്നമാ ഹിയ കിസ്വത്തുൻ, ആ കൃഷികളൊക്കെ നിനക്കൊരു വസ്ത്രം പോലെയാണ്. കിസ്വത്ത് വസ്ത്രം. മിൻ സുന്ദുസിൻ ഹുലുറുൻ, പച്ചപ്പട്ടിനാലുള്ള. സുന്ദുസ് പട്ട്, ഹുലുറ് പച്ച നിറം എന്നർത്ഥം. അപ്പോ കേരളമേ നിന്നിലുള്ള കൃഷികളൊക്കെ നിനക്കൊരു പച്ചപ്പട്ടിനാലുള്ള വസ്ത്രം പോലെയാണ്. കുസീതി തജമ്മുല, അവയൊക്കെ വളരെ മനോഹരമായ രീതിയിൽ നിനക്ക് ധരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ കേരളത്തിലെ കൃഷികളെ കുറിച്ചും അതുമൂലം ഉണ്ടാകുന്ന കേരളത്തിലെ പച്ചപ്പിനെ കുറിച്ചുമാണ് കവി പറയുന്നത്. അപ്പൊ ഇതിനോട് യോജിക്കുന്ന പ്രസ്താവന നൽകിയിട്ടുള്ളവയിൽ ഒന്നാമത്തെ പ്രസ്താവനയാണ്. ഖദ അനഅമകില്ലാഹു ബിനിഅമിൻ കസീറ ബി മുഖ്തലിഫിൽ ജിനാനിൽ ജമീല വൽ മവാരിദി വഗൈരിഹ. ഖദ അനഅമകില്ല, ഓ കേരളമേ, നിനക്ക് അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. ബിനിഅമിൻ കസീറ, ധാരാളം അനുഗ്രഹങ്ങൾ കൊണ്ട്. നിഅമത്തും ജംഅ്, എന്ന് പറഞ്ഞാൽ അനുഗ്രഹം. ബി മുഖ്തലിഫിൽ ജിനാൻ, വ്യത്യസ്തമായ തോട്ടങ്ങൾ കൊണ്ട്. മുഖ്തലിഫ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ. ജന്നത്തും ജംഅ് ജിനാൻ, തോട്ടങ്ങൾ. അൽ ജമീല, മനോഹരമായ. മനോഹരമായ ഒരുപാട് തോട്ടങ്ങൾ കൊണ്ട് കേരളമേ നിന്നെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. വൽ മവാരിദി വഗൈരിഹ, വൽ മവാരിദി, വ്യത്യസ്തമായ ഉറവിടങ്ങൾ കൊണ്ടും. മൗരിദും ജംഅ് മവാരിദ് എന്ന് പറഞ്ഞാൽ റിസോഴ്സ്, ഉറവിടം. വഗൈരിഹ മറ്റുള്ളവ കൊണ്ട്. അപ്പൊ കേരളത്തെ ഒരുപാട് സുന്ദരമായ തോട്ടങ്ങൾ കൊണ്ടും വ്യത്യസ്തങ്ങളായ ഉറവിടങ്ങൾ കൊണ്ടും അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി മൂന്നാമത്തെ വരി. യാ കൈരള നഹ്വാക ഹുബ്ബൻ സ്വാദിഖൻ കല്ലാമി ഇസ്വദിയാനി യഹ്വൽ മൻഹല. യാ കേരള, ഓ കേരളമേ, നഹ്വാക ഹുബ്ബൻ സ്വാദിഖൻ, വളരെ സത്യസന്ധമായ സ്നേഹമാണ് ഞങ്ങൾ നിന്നോട് പ്രകടിപ്പിക്കുന്നത്. ഹവായ ഹുവ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക. ഹുബ്ബൻ സ്വാദിഖൻ, സത്യസന്ധമായ സ്നേഹം അഥവാ നിഷ്കളങ്കമായ സ്നേഹമാണ് കേരളമേ നിന്നോട് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഏതുപോലെ? കല്ലാമി ഇസ്വദിയാനി യഹ്വൽ മൻഹല, ദാഹിച്ചു വലഞ്ഞവൻ എപ്രകാരമാണോ ഒരു അരുവിയെ അല്ലെങ്കിൽ ഒരു ജലാശയത്തെ ആഗ്രഹിക്കുന്നത്, സ്നേഹിക്കുന്നത്, ആ രീതിയിലാണ് കേരളമേ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നത്. ലാമി സ്വദ്യാനി, ഇവ രണ്ടും പര്യായപദങ്ങളാണ്. ദാഹിച്ചു വലഞ്ഞവൻ എന്നാണ് അതിനർത്ഥം. മൻഹലി, അരുവി അല്ലെങ്കിൽ ജലാശയം എന്നർത്ഥം. അപ്പൊ ഇവിടെ കവി പറയുന്നത് കേരളത്തോട്, കേരളത്തിലെ ജനങ്ങൾക്കുള്ള സ്നേഹത്തെ കുറിച്ചാണ്. അപ്പൊ ഇതിനോട് യോജിക്കുന്ന പ്രസ്താവന ഇനി അവശേഷിക്കുന്ന രണ്ടാമത്തെ പ്രസ്താവനയാണ്. യഖൂൽ ഷായിർ അലാ ലിസാനി അഹ്ലി കൈരള ഇന്നാ നുഹിബ്ബുകി മഹബ്ബത്തൻ ഖാലിസ. യഖൂൽ ഷായിർ, കവി പറയുന്നു, അലാ ലിസാനി അഹ്ലി കൈരള, കേരളക്കാരുടെ ഭാഷയിൽ. ലിസാൻ എന്ന് പറഞ്ഞാൽ ഭാഷ എന്നാണ് ഇവിടെ അർത്ഥം. അവരെന്താണ് പറയുന്നത്? ഇന്നാ നുഹിബ്ബുകി മഹബ്ബത്തൻ ഖാലിസ, ഇന്നാ നുഹിബ്ബുകി, കേരളമേ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. അഹബ്ബ യുഹിബ്ബ് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക. മഹബ്ബത്തൻ ഖാലിസ, വളരെ നിഷ്കളങ്കമായ സ്നേഹം. ഖാലിസ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ. കേരളമേ നിന്നെ ഞങ്ങൾ വളരെ നിഷ്കളങ്കമായ സ്നേഹമാണ് സ്നേഹിക്കുന്നത് എന്ന് കവി കേരളക്കാരുടേതായ ഭാഷയിൽ പറയുന്നു. ഈ രീതിയിലാണ് കവിതയിലെ വരികളും അതിനോട് യോജിക്കുന്ന പ്രസ്താവനകളും തന്നാൽ നാം യോജിപ്പിക്കേണ്ടത്. അപ്പൊ അതിന് ഓരോ വരിയുടെയും അർത്ഥങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ് എളുപ്പമാർഗം. അപ്പൊ അതുകൊണ്ട് കവിതയിലെ ഓരോ വരിയുടെയും ആശയം കൃത്യമായി മനസ്സിലാക്കി വെക്കും. ഇനി അവസാനത്തെ എട്ടാമത്തെ ആക്ടിവിറ്റി. നുലാഹിദു സൂറത്തല്ലാത്തിയ വനക്തഷിഫു മിൻഹ മുഫ്രദാത്തിൻ വനുകവ്വിനു ബിഹാ ജുമലൻ. നുലാഹിദു സൂറത്തല്ലാത്തിയ, താഴെ നൽകിയിട്ടുള്ള ചിത്രം ശ്രദ്ധിക്കുക. സൂറത്ത് എന്ന് പറഞ്ഞാൽ ചിത്രം. വനക്തഷിഫു മിൻഹ, എന്നിട്ട് അതിൽ നിന്ന് കണ്ടെത്താം, ആ ചിത്രത്തിൽ നിന്ന് കണ്ടെത്താം. ഇക്തഷഫ എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക, മുഫ്രദാത്ത് പദങ്ങൾ. വനുകവ്വിനു ബിഹാ ജുമല, എന്നിട്ട് ആ പദങ്ങൾ കൊണ്ട് നമുക്ക് ജുമലകൾ ഉണ്ടാക്കാം. കവ്വനുകവ്വിന് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. അപ്പൊ താഴെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്, അതിൽ കാണുന്ന വസ്തുക്കളുടെ പദങ്ങൾ ആദ്യം കണ്ടെത്തുകയും ആ പദങ്ങൾ ഉപയോഗിച്ച് പിന്നീട് ജുമലകൾ ഉണ്ടാക്കാനുമാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചിത്രത്തിൽ ഒരുപാട് പദങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പദങ്ങളൊക്കെ ഇവിടെ ഒന്ന് കാണിക്കാം, അതൊന്ന് ശ്രദ്ധിക്കുക. ഒന്നാമതായി നമ്മൾ ഇവിടെ കുറെ ആനകളെ കാണുന്നുണ്ട്. ആനകൾക്ക് ഫീൽ എന്നാണ് പറയുക. ഫീലും ജമാ അഫിയ, ആനകൾ. ആനകൾക്ക് പിറകിലായി ഒരുപാട് മരങ്ങളും നാം കാണുന്നുണ്ട്. മരങ്ങൾക്ക് നമുക്കറിയാം ഷജറത്ത് എന്നാണ് പറയുക. ഷജറത്തും ജമാഷ്ചാർ, മരങ്ങൾ. പിന്നീട് ഈ മരങ്ങളൊക്കെ തിങ്ങിക്കൂടി കാടുകളായാണ് ഇവിടെ നിലകൊള്ളുന്നത്. കാടുകൾക്ക് നാം പഠിച്ചിട്ടുണ്ട് ഗോബത്ത് എന്നാണ് പറയുക. പിന്നെ കാടുകൾക്ക് പിന്നിലായി ഒരു മലയും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. മലക്ക് ജബല് എന്നാണ് പറയുക. പിന്നെ നദിക്കരയിൽ ഒരുപാട് പുല്ലുകൾ നാം കാണുന്നുണ്ട്. പുല്ലിന് ഒഷ്ബ് എന്നാണ് പറയുക. പിന്നെ അവിടെ ഒരു തടാകമുണ്ട്. തടാകത്തിന് ബുഹൈറ എന്നാണ് അറബിയിൽ പറയുക. പിന്നെ മാ വെള്ളം, തടാകത്തിൽ നാം വെള്ളം കാണുന്നുണ്ട്. മാ ഉഞ്ചം അമിയാഹ് വെള്ളം. പിന്നെ നദീതീരം, അതിന് നമ്മൾ ലിഫത്തുൻ നഹർ എന്നാണ് പറയുക. ഷാത്തു എന്നും തീരത്തിന് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ലിഫത്തുൻ നഹർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, നദീതീരം. പിന്നെ ആകാശം സമാ, പിന്നെ മേഘങ്ങൾ സഹാബ്. ഇത്രയും പദങ്ങളാണ് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നത്. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പദങ്ങൾ കൊണ്ട് ജുംലകൾ എഴുതാനാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ കുറച്ച് മാതൃകാ ജുംലകൾ കാണിക്കാം, അതൊന്ന് ശ്രദ്ധിക്കുക. ഒന്നാമതായി സമാ എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് ജുംല ഉണ്ടാക്കിയിട്ടുള്ളത്. ഫിസ്സമാ ഇ ഷംസുൻ, ഫിസ്സമായി, ആകാശത്തുണ്ട് ഷംസുൻ, സൂര്യനുണ്ട്, ആകാശത്ത് സൂര്യനുണ്ട്. ഇനി രണ്ടാമത്തത് ബുഹൈറ എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ജുംല ഉണ്ടാക്കിയിട്ടുള്ളത്. ഫിൽ ബുഹൈറത്തി മാ ഉൻ സോഫിൻ, തടാകത്തിൽ തെളിഞ്ഞ വെള്ളമുണ്ട്. ബുഹൈറത്ത് എന്ന് പറഞ്ഞാൽ തടാകം, സോഫി എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ, തടാകത്തിൽ തെളിഞ്ഞ വെള്ളമുണ്ട്. ഇനി മൂന്നാമത്തെ ജുംല ഫിൽ ഇഫത്തിൽ ബുഹൈറത്തി
ഉഷ്ബൻ. ഇവിടെ ഉഷ്ബ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് ജുമ്പല ഉണ്ടാക്കിയിട്ടുള്ളത്. ഫിലിഫത്തുൽ ബഹൈറത്തി, തടാകത്തിന്റെ തീരത്തുണ്ട്. ഉഷ്ബൻ, പുല്ല്, തടാകത്തിന്റെ തീരത്ത് പുല്ലുകളുണ്ട്. ഇനി നാലാമത്തെ ജുമ്പല, ഇവിടെ ലിഫത്തുൻ നഹർ എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് ജുമ്പല ഉണ്ടാക്കിയിട്ടുള്ളത്. ഫിലിഫത്തുൻ നഹരി അഫിയാലും, നദീതീരത്ത് ഒരുപാട് ആനകളുണ്ട്. ലിഫത്തുൻ നഹർ നദീതീരം, ഫീലും ജുമാ അഫിയാൽ ആനകൾ, നദീതീരത്ത് ഒരുപാട് ആനകളുണ്ട്. ഇനി അഞ്ചാമത്തെ ജുമ്പല, ഫിസ്സമാ ഇ സഹാബുൻ, സഹാബ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ജുമ്പല ഉണ്ടാക്കിയിട്ടുള്ളത്. ഫിസ്സമാ ഇ, ആകാശത്തുണ്ട്, സഹാബുൻ മേഘങ്ങൾ, അപ്പം ആകാശത്ത് മേഘങ്ങളുണ്ട്. ഇനി ആറാമത്തെ ജുമ്പല, ഫിൽ ഓബത്തി അഷ്ചാറു, ഇവിടെ ഓബത്ത് എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് ജുമ്പല നിർമ്മിച്ചിട്ടുള്ളത്. ഫിൽ ഓബത്തി, കാട്ടിലുണ്ട്, അഷ്ചാറു ധാരാളം മരങ്ങൾ, കാട്ടിൽ ധാരാളം മരങ്ങളുണ്ട്. ഇനി ഏഴാമത്തെ ജുമ്പല, യഷ്റബുൽ ഫീലു അൽ മാ മിനൽ ബുഹൈറ, ഇവിടെ മാ വെള്ളം എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് ജുമ്പല ഉണ്ടാക്കിയിട്ടുള്ളത്. യഷ്റബുൽ ഫീലു അൽ മാ, ആന വെള്ളം കുടിക്കുന്നു, മിനൽ ബുഹൈറ തടാകത്തിൽ നിന്ന്, അപ്പൊ തടാകത്തിൽ നിന്ന് ആന വെള്ളം കുടിക്കുന്നു. ഇനി എട്ടാമത്തെ ജുമ്പല, നറാ ഫീ ഹാദിഹി സൂറ ജബലൻ മുർത്തഫിഅൻ, ഈ ഒരു സെന്റൻസിൽ ജബൽ എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് ജുമ്പല നിർമ്മിച്ചിട്ടുള്ളത്. നറാ ഫീ ഹാദിഹി സൂറ, ഈ ചിത്രത്തിൽ നാം കാണുന്നു, ജബലൻ മുർത്തഫിഅൻ, ഉയർന്ന പർവ്വതം അല്ലെങ്കിൽ ഉയർന്ന മല, ഈ ഒരു ചിത്രത്തിൽ ഉയർന്ന മലകൾ നാം കാണുന്നുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ ജുമ്പലകൾ നിർമ്മിക്കേണ്ടത്. അപ്പൊ ഇതോടുകൂടി ഖൈറുള്ള എന്ന പാഠഭാഗത്തിന്റെ ആക്ടിവിറ്റീസ് ഇവിടെ പൂർണ്ണമായി. ഇൻഷാല്ലാ അടുത്ത പാഠഭാഗങ്ങളും അവയുടെ ആക്ടിവിറ്റികളും ചർച്ച ചെയ്യുന്ന ക്ലാസുകൾ അധികം വൈകാതെ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യും. ഇത് യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. കൂടാതെ വീഡിയോ ഉപകാരം എന്ന് തോന്നിയാൽ നിങ്ങളുടെ സഹപാഠി സുഹൃത്തുക്കളിലേക്ക് ഇത് പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യാം. ശുക്രൻ.